കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമോ? രമേശ് ചെന്നിത്തലയോട് അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഇന്ന് കോൺഗ്രസിനകത്ത് വട്ടപൂജ്യമാകുന്നു എന്നത് സംബന്ധിച്ച് നിങ്ങളൊരു പുനരാലോചന നടത്തിയിട്ടുണ്ടോ? പുനരാലോചന നടത്തിയാൽ നിങ്ങൾക്ക് പലരുടെയും കണ്ണീരിന്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ നിങ്ങൾ തകർന്നു വീഴാൻ കാരണമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്ന കെ കരുണാകരനെ താഴെയിറക്കാൻ വേണ്ടി തിരുത്തൽവാദ ഗ്രൂപ്പിന് വേണ്ടി നേതൃത്വം നയിച്ച അല്ലെങ്കിൽ പടം നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്ന തിരിച്ചടിവ് സംബന്ധിച്ച് എന്താണ് തോന്നുന്നത്? കാലം ഒന്നും തിരിച്ചു ചോദിക്കാതെ പോകില്ല എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും രമേശ് ചെന്നിത്തല ഈ നാട്ടിലെ ഒരുപാട് അർഹതപ്പെട്ടവരെ കണ്ണീർ കുടിപ്പിച്ചുകൊണ്ടാണ് മറ്റു ചില പെട്ടിയെടുക്കലുകൾക്ക് സീറ്റുകൾ മേടിച്ചു കൊടുത്തത്. അതിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകില്ല. ലതിക സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് കെ പി സി സിയുടെ മുന്നിൽ തലമുണ്ടനം ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ അവർ കരഞ്ഞു എന്നതിന് രമേശ് ചെന്നിത്തല ഇന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. പോരാത്തതിന് ഒരുപാട് പേരുകളുണ്ട് അർഹിച്ചവരെ നിങ്ങൾ വെട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ചൂഷണം ചെയ്ത് ഈ പാർട്ടിക്കുള്ളിൽ അവരെ ചണ്ടിയാക്കിയതിനു ശേഷം നിർബാധം വലിച്ചെറിഞ്ഞവർ ഒരുപാട് പേരുണ്ട്. അവരെ നിങ്ങൾ വഞ്ചിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ നിങ്ങളുടേതായ സേഫ് സോൺ നോക്കി നിങ്ങൾ പോയപ്പോൾ ഒരിക്കലും ചെന്നിത്തല കരുതിയിരുന്നു കാണില്ല. നിങ്ങൾക്കും കാലം കാത്തുവച്ചിരിക്കുന്ന ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പടിയിറക്കത്തിന്റെ കാലമാണെന്ന് പറയേണ്ടി വരികയാണ്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറമില്ല എന്ന തരത്തിലേക്ക് ഐ ഗ്രൂപ്പ് നിലനിന്നെങ്കിൽ ഇന്ന് ഐ ഗ്രൂപ്പ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോയി. രമേശ് ചെന്നിത്തല എന്നൊരു നേതാവ് അവർക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് നിന്ന് വലിയ തോതിൽ എതിർപ്പുണ്ടായെങ്കിൽ എന്താണ് അതിനർത്ഥം? ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പലരും പറഞ്ഞു നിങ്ങളെപ്പോലെ ഇത്രത്തോളം വിശ്വാസവഞ്ചകനായ ഒരു രാഷ്ട്രീയ നേതാവില്ല എന്ന്. നിങ്ങളെ പലരും പല പേരിൽ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് ആളിൽ കുറുകിയവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പോലും നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പലരും പറഞ്ഞു വെച്ച സന്ദർഭമുണ്ട്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നവരെ വഞ്ചിച്ചിട്ട് നിങ്ങൾ വളരാൻ ശ്രമിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു, നിങ്ങൾ വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ശ്രമിച്ചു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി രമേശ് ചെന്നിത്തല യുഗത്തിന് കോൺഗ്രസിൽ അവസാനമാവുകയാണ്. 5 വർഷത്തിനപ്പുറം നിങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചവിട്ടി മെതിച്ചു കളഞ്ഞ പലരുമില്ലേ, അവരുടെ പട്ടികയിലേക്കാണ് ചെന്നിത്തല വീഴാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരിക്കലും ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പ്രവൃത്തി ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം എപ്പോഴായിരുന്നാലും അനുഭവിക്കേണ്ടി വരുമെന്നതിന്റെ നേർ സാക്ഷ്യമാണ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ സാരാംശവും അതുകൊണ്ട് തന്നെയാണ്. ചെന്നിത്തല എത്രയെത്ര നേതാക്കന്മാരുടെ കണ്ണീർ ഈ നാട്ടിൽ വീഴ്ത്തിയിട്ടുണ്ട്. നിങ്ങൾ നിർബാധം അല്ലെങ്കിൽ നിർദാക്ഷിണ്യം ഒഴിവാക്കിയ എത്രയെത്ര നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ രമണി പി നായരെപ്പോലെയും വിജയൻ തോമസിനെയും പോലുള്ള പല നേതാക്കന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികൾ പലരും അനുഭവിച്ചു. അതിന്റെ കയ്പുനീർ കുടിച്ചതിന് ശേഷം നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് തുറന്നടിച്ചവരാണ്. അന്ന് അവർ അനുഭവിച്ചൊരു വേദനയുണ്ട്. അത് രമേശ് ചെന്നിത്തല അനുഭവിക്കാൻ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ എങ്ങനെയാണ് ഈ നാട്ടിൽ തിരികെ പോകാൻ കഴിയുക? നിങ്ങളെ വിശ്വസിച്ചവരെ, നിങ്ങൾ എന്ന വ്യക്തിക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തി നിങ്ങളോടൊപ്പം കൂടെ നിന്നവരെ നിങ്ങൾ ചവിട്ടി മെതിച്ച് കടന്നു പോകുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇതുപോലൊരു കാലിടർച്ച ഈ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം. ആ കാഴ്ച കാണാൻ പറ്റാത്തത് കൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് ഈ ഗതി വന്നിരിക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിഷ്കളങ്കനായ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത് അത്തരത്തിലൊരു തിരിച്ചുവരവ് ഇനി ചെന്നിത്തലയ്ക്കുണ്ടാകില്ല. നിങ്ങൾ ഇപ്പോൾ പഴയ നേതാക്കന്മാർ വിശ്രമ ജീവിതവുമായി വീട്ടിലിരിപ്പുണ്ട്, അവരുടെ പട്ടികയിലേക്ക് എടുത്തെറിയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാലങ്ങളായി ഒരു സ്വപ്നമുണ്ടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം. ഇനി അത് നടക്കില്ല എന്ന് ചെന്നിത്തലയ്ക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവ് ആരാണോ അയാളായിരിക്കും കോൺഗ്രസിന്റെ രീതി പ്രകാരം അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക. ആ നിലയ്ക്കാണെങ്കിൽ കേരളത്തിൽ അടുത്ത തവണ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായി അവരോധിക്കപ്പെടുക. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി അല്ലായിരുന്നെങ്കിൽ കൂടിയും നിങ്ങൾക്കും ഉമ്മൻചാണ്ടിക്കും 2.5 വർഷം വീതം വീതിച്ചു നൽകാനായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ വിധിയില്ലാത്തതുകൊണ്ട് തുടർ ഭരണത്തോടുകൂടി പിണറായി വിജയൻ ചരിത്രം കുറിച്ച് 4 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യമൊരുക്കി. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അവസരവും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള ചരിത്രം കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന ചരിത്രം പേറി
നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലെ വിശ്രമവേളയിലേക്ക് പോകാമെന്നുള്ളതാണ് ശരി. നിങ്ങൾ വെട്ടിനിരത്തിയവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് ചെന്നിത്തലയുടെ ഇങ്ങനത്തെ ഒരു പതനം കാണണമെന്നുള്ള കാര്യം. നിങ്ങൾ ഏത് നിലയ്ക്കാണോ കുറുക്കുവഴിയിലൂടെ വളരാൻ ശ്രമിച്ചത് ആ കുറുക്കുവഴികളെല്ലാം നിങ്ങൾക്ക് ഇന്ന് വിനയായി മാറുന്നുണ്ട്. പലരും നിങ്ങൾ പ്രതീക്ഷിച്ച് സീറ്റ് കൊടുത്തവർ നിങ്ങളെ വെട്ടി സതീശൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് കൈ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ഇന്ന് നിങ്ങൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിയമസഭയുടെ രണ്ടാം നിരയിൽ ഇരിക്കുമ്പോഴും വേദന കടിച്ചമർത്തിയിരിക്കുമ്പോഴും ചെന്നിത്തല ഒരു കാര്യം മനസ്സിൽ കരുതിയാൽ മതി, ഞാൻ കൊടുത്തതിന്റെ പ്രതിഫലം ഞാൻ അനുഭവിക്കുന്നു എന്നോർത്ത് സമാധാനിക്കുന്നതാണ്. ഇനി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ടെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെധാവിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളെ ഇന്ന് ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ പോലും തയ്യാറായില്ല. ഈ പാർട്ടിയെ നിങ്ങളെല്ലാം കൂടി നശിപ്പിച്ച് നിങ്ങൾ ഈ പാർട്ടിയെ ജാതിമത സംഘടനകൾക്ക് കൊണ്ട് അടിയറവ് വെച്ച് ഈ പാർട്ടിയുടെ നല്ല കാലം മുഴുവൻ നിങ്ങളുടെ ജീവിതം കൂടി കരുപ്പിടിപ്പിക്കാൻ ഉപയോഗിച്ചതിന് ശേഷം അതിനെ ചണ്ടിയാക്കി ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എടുത്തെറിഞ്ഞത് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണെന്ന് പ്രവർത്തകർ ഒന്നടങ്കം പറയുമ്പോൾ ഇനി ആരാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കാൻ പോകുന്നത്? അത് ഉന്നയിക്കാൻ ചെന്നിത്തലയും ചെന്നിത്തലയുടെ നിഴലും മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാലമാണ് കടന്നു വരാൻ പോകുന്നു എന്നത് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്.